വാർത്തകൾ വിശദമായി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മോൺസൺ മാവുങ്കിൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിൽ വിടും. 17 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, കെ സുധാകരൻ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ശ്രുതി, കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യം സംബന്ധിച്ച കാര്യങ്ങളുടെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഇടക്കാല മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ജാമ്യം സംബന്ധിച്ച കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ആൾ ജാമ്യവും ആളുകളുടെയും അതുപോലെ തന്നെ 50,000 രൂപയുടെയും ഇതിൽ വ്യവസ്ഥയിൽ ജാമ്യം നൽകണമെന്നാണ് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇവിടെ മൊഴി രേഖപ്പെടുത്തുന്നതിനും ചോദ്യം ചെയ്യലിനുമായി ഇവിടെ എത്തിയത്. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ആ വിഷയത്തിൽ നേരത്തെ ഹൈക്കോടതിയിലും ക്രൈംബ്രാഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളും മറ്റും നൽകിയിരുന്നു. ഈ കേസിൽ പ്രധാനപ്പെട്ടത് മോൺസൺ മാവുകളുടെ ഡ്രൈവർമാരുടെയും സ്റ്റാഫുകളുടെയും മൊഴിയാണ്. ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് കെ സുധാകരനെ മുൻകൂർ ജാമ്യം, ഇടക്കാല മുൻകൂർ ജാമ്യം നേരത്തെ അനുവദിച്ചിരുന്നത്. ഇവിടെ ഇതെന്തായാലും ഇന്നും നാളെയും കോൺഗ്രസ് ഇതിനെതിരെ ഇത് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസാണെന്നും അതുപോലെ തന്നെ ഇതിന്റെ രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് അല്പം മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എം ലിജു അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ നേരത്തെയുള്ള അവരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നും നാളെയും കരിദിനമായി ആചരിക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ KPCCയുടെ അധ്യക്ഷനെ മേൽ വന്നിട്ടുള്ള കേസിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് കോൺഗ്രസ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരനും അടക്കമുള്ളവർ ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ രാഷ്ട്രീയമായ ചില ഗൂഢാലോചനകൾ നടക്കുന്നു, ഒപ്പം തന്നെ ചില കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നു. അല്പം മുൻപ് നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴും അറസ്റ്റ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് അപ്രതീക്ഷിതമായൊരു അറസ്റ്റല്ല, അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ തങ്ങൾക്ക് മേൽ ഇതിന് രാഷ്ട്രീയമായി ഈ കേസിനെ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ കെ സുധാകരനെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തെ അല്പസമയത്തിനകം ഈ ജാമ്യം നൽകിയതിന് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് വിടും. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തു വരുന്നതായിരിക്കും. ഇവിടെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ അണികളും എല്ലാവരും തന്നെ ചേർന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കെ സുധാകരന് പൂർണ്ണമായ ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ KPCC അധ്യക്ഷന് പൂർണ്ണ പിന്തുണ നൽകും. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അതിനെ ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും കരിദിനമായി ആചരിക്കും എന്നും അല്പസമയത്തിന് മുൻപ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രുതി, അശ്വതി, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇപ്പോൾ കെ സുധാകരൻ അറസ്റ്റിലായിരിക്കുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിൽ വിടുമോ, അത് സംബന്ധിച്ച് കോടതിയിൽ ഹാജരാക്കുമോ, അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?